ഇനി അടുത്ത ഒരു മണ്ഡലത്തിലേക്ക് അഭിലാഷ് ഒന്ന് പോകാം. എറണാകുളമാണ്, എറണാകുളം ആര് കടക്കും എന്നുള്ളതാണ്. എറണാകുളം കടക്കുന്നതിനെ സംബന്ധിച്ച് അത്ര വലിയ കൈവെള്ളയിൽ ശക്തമായ മണ്ഡലമാണ്. ഏത് അടിസ്ഥാനത്തിൽ നോക്കിയാലും, അത് നിയമസഭയുടെ ടെൻഷൻ നോക്കിയാലും ലോക്സഭയുടെ ടെൻഷൻ നോക്കിയാലും, ഇത്തവണ കെ ജെ ഷൈൻ ടീച്ചറെ രംഗത്തിറക്കി ഒരു പരീക്ഷണം നടത്തുന്നു. കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നു. ആ എറണാകുളത്ത് പ്രചാരണം അവസാനത്തെ മണിക്കൂറുകളിൽ എങ്ങനെ? ശ്യാംപ്രസാദാണ് ചെയ്തത്. ശ്യാംപ്രസാദെ, ശ്യാം, അഭിലാഷേ, അതായത് എറണാകുളത്ത് അവസാനവട്ട പ്രചാരണ തിരക്കിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. കുട്ടിക്കലാശം അതിൻ്റെ ആ ഒരു പാരമ്യത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം 4 മണിയോട് കൂടിയേ ഉള്ളൂ സ്ഥാനാർത്ഥികൾ ഈ കുട്ടിക്കലാശ ഇടങ്ങളിലേക്ക് എത്തുകയുള്ളൂ. രാവിലെ മുതൽ തന്നെ കെ ജെ ഷൈൻ ടീച്ചർ ഇന്ന് വാഹന പ്രചാരണ തിരക്കിലാണ്. ഹൈബീഡനാണെങ്കിൽ ഇന്ന് പ്രധാനമായിട്ടും ആദ്യം കണ്ട, അതായത് മണ്ഡലത്തിനകത്തെ പ്രമുഖ വ്യക്തികളെ വീടുകൾ തോറും ചെന്ന് കണ്ട് ഇറങ്ങുന്ന പരിപാടിയിലാണ്. അതോടൊപ്പം തന്നെ കെ എസ് രാധാകൃഷ്ണനും അത്തരത്തിൽ വാഹന പ്രചരണ പരിപാടിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് എറണാകുളം മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എറണാകുളം മണ്ഡലം ഒരു UDFന്റെ മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. ആ ഒരു മേൽക്കൈ UDFന് ഉള്ളിടത്തോളം കാലം തന്നെ UDF ആ ഒരു ആധിപത്യത്തിൽ തന്നെയുള്ള ആ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ എറണാകുളം ടൗൺ ഹാൾ കേന്ദ്രീകരിച്ചാണ് UDFന്റെ കുട്ടിക്കലാശം. LDFിൻ്റെതാകട്ടെ എറണാകുളത്തെ പാലാരിവട്ടത്ത് വെച്ചാണ് LDFിൻ്റെ കുട്ടിക്കലാശം. അവിടെ കൂടുതൽ പ്രവർത്തകരെ, വനിതകളെ അടക്കം എത്തിച്ച് കെ ജെ ഷൈൻ ടീച്ചറിന് വലിയ ഒരു ആവേശമുണ്ടാക്കുക എന്നത് തന്നെയാണ് LDF ഇക്കുറി കലാശ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വലിയ തോതിൽ പ്രവർത്തകരെ എത്തിക്കാൻ LDF തുനിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് എറണാകുളം കച്ചേരിപ്പടിക്കടുത്തുള്ള മാധവ ഫാർമസി ജംഗ്ഷനിലാണ് NDA സ്ഥാനാർത്ഥിയുടെ കുട്ടിക്കലാശവും. 3 മുന്നണികളും ഒരേപോലെ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ആധിപത്യം നിലവിൽ UDFനാണ്. ആ ഒരു മേൽക്കൈയോടുകൂടി തന്നെയാണ് നിലവിൽ UDFന്റെ പ്രവർത്തനങ്ങളും. പക്ഷേ NDA സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണൻ കൂടി കളത്തിൽ എത്തിയതോടുകൂടി ഒരു വലിയ ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെ എന്ന് വേണം നമുക്ക് എറണാകുളത്തെ മത്സരത്തെയും വിശേഷിപ്പിക്കാം. ശരി, ഇതാണ് എറണാകുളത്തിൻ്റെ ചിത്രം. രാജ്യത്ത് ഈ എറണാകുളത്തിൻ്റെ മണ്ഡലത്തിൻ്റെ ചരിത്രമൊക്കെ പരിശോധിക്കുകയാണ്. 17 മത്സരങ്ങളിൽ 14 UDF കരസ്ഥമാക്കുന്നു. അത് മണ്ഡലത്തിൻ്റെ ഒരു UDS സ്വഭാവം. പക്ഷേ ഈ പലപ്പോഴായും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിലെ പടലപ്പണങ്ങളാണ് പലപ്പോഴായി അത് ചൂഷണം ചെയ്ത വിജയത്തിൽ അങ്ങനെയുള്ളപ്പോഴേ എടുത്ത മുന്നണി. ഒന്നിൽ പടലപ്പിണക്കം, അതല്ല എങ്കിൽ ഉപതെരഞ്ഞെടുപ്പ്. ഈ രണ്ട് ഘട്ടങ്ങളിലാണ് ബൈപോൾ. ഡോക്ടർ സെബാസ്റ്റ്യൻ ബൈപോള്, സെബാസ്റ്റ്യൻ ബൈപോളായി മാറുന്നത് അദ്ദേഹം ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ. ഒരു ജനറൽ ഇലക്ഷനിൽ ജയിച്ചു. അത് എഡ്വേർഡ് ഇടയെഴുത്ത് അപ്പുറത്ത് മത്സരിക്കാൻ വന്ന UDF തരംഗം, അതായത് LDF തരംഗം ഉണ്ടായ 2004 അദ്ദേഹം ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആലപ്പുഴയിൽ മത്സരിച്ച് NDAയുടെ വോട്ട് കൂട്ടിയ കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്തും വോട്ട് കൂട്ടാനുള്ള സാഹചര്യം ഞാൻ കാണുന്നത്. അത് അദ്ദേഹം എറണാകുളംകാരനാണ്. ഒരു വലിയ ശിഷ്യസമ്പത്ത് അവിടെയുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് കഴിഞ്ഞ തവണ ശബരിമലയുമായി ബന്ധപ്പെട്ട് പോയ വോട്ടുകൾ തിരിച്ച് BJP നിന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ ഈ പറഞ്ഞത് സംഭവിക്കാതിരിക്കുകയും. അല്ല, അത് സംഭവിക്കാതിരിക്കാം. ഞാൻ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ ഏത് സാഹചര്യത്തിലാണ് കെ എസ് രാധാകൃഷ്ണൻ കൂടുതൽ വോട്ട് പിടിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, രണ്ട് പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾ UDFന്റെ LDFന്റെയും സ്ഥാനാർത്ഥികൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളതാകുമ്പോൾ ഈ ഭൂരിപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം നടക്കുന്നു. ഇതേ ഒരു സാഹചര്യം ഇപ്പോൾ എറണാകുളത്തും ഉണ്ട്. പക്ഷേ ഹൈബിയെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു ഹൈബിയുടെ അപ്പീൽ എന്ന് പറയുന്നത് നഗരത്തിലെ യുവാക്കൾ, പ്രൊഫഷണലുകൾ, അതുപോലെ തന്നെ മധ്യവർഗക്കാർ ഇവർക്കിടയിൽ ഉണ്ട്. അതുകൊണ്ട് ആലപ്പുഴയിൽ പിടിച്ച അത്രയും ഉണ്ട്. അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് ഏറ്റവും ജനകീയ നേതാവ് എന്ന് ആദ്യം ചോദിച്ചത് ജോർജ് ഈഡനാണ്. ജോർജ് ഈഡന്റെ മുഖമാണ് വരുന്നത്. ജോർജ് ഈഡന്റെ മകൻ എന്നുള്ള ഹൈബി ഹൈബി CSR ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് കുറെ ഇനീഷ്യേറ്റീവുകളാണ് നടത്തുന്നത്. അത്തരത്തിലുള്ള പുതിയ നവീനമായ പദ്ധതികൾ കൊണ്ടുവരിക, ഈവൻ ഇലക്ഷൻ പ്രചരണത്തിൽ ഒരു ഫ്ലെക്സ് ഒരു പോസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ പോലും അതിനകത്തും ഒരു ഹൈബി ടച്ച് ഉണ്ട്. ഹൃദയത്തിൽ ഹൈബി. അതെ, എന്തായാലും പ്രചരണത്തിലൊക്കെ ഇടതുപക്ഷവും നല്ല രീതിയിൽ ശ്രമിക്കുന്നു. പക്ഷേ എറണാകുളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ ആ എറണാകുളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും UDFനെ തുണയ്ക്കുന്നതാണ്. അവിടെയും പ്രചാരണം അതിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലാണ്. സ്ക്രീനിൽ അങ്ങനെ ദൃശ്യങ്ങൾ ഏറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ സ്ഥലത്തു നിന്നും കുട്ടിക്കലാശത്തിൻ്റെ ദൃശ്യങ്ങൾ വരുന്നു. അഭിലാഷ്, ഇതൊരു പക്ഷേ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രം കാണാവുന്ന ഒരു ദൃശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം.
മറ്റിടങ്ങളിൽ വലിയ റാലികൾ നടക്കുമ്പോൾ അതിനോടൊപ്പം നടക്കുന്ന ഒരു ചെറിയ റോഡ് ഷോ എന്ന വിധത്തിലാണ് എങ്കിൽ ഈ കലാശക്കൊട്ട് എന്ന വിധത്തിൽ എല്ലാവരും ഇഞ്ചോടിഞ്ച് കമ്പോട് കമ്പ് മുറുകി നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം ഇത് ഇവിടെ മാത്രം കാണാവുന്നതാണ്. ഇത് പക്ഷേ വിവേകത്തോടെ പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഈ നിമിഷത്തിൽ പരിധിവിടാതിരിക്കട്ടെ. തീമാർന്ന മനസ്സോടുകൂടിയാണ് പല രാഷ്ട്രീയ കക്ഷികൾ ഒരേ ഭൂമികയിലേക്ക് വന്നുചേരുന്നത്. അവിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് പുതിയ പുതിയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഓരോ നിമിഷവും മാതൃഭൂമി ന്യൂസ്.